ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വിഷയമുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ആണായാലും പെണ്ണായാലും ഉള്ള ഒരു വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് വിഷാദരോഗം. വിഷാദരോഗം എന്നത് ഒരു രോഗിയുടെ കുറ്റമോ ഒന്നുമല്ല. നമുക്കറിയാവുന്ന ഒരു വലിയൊരു കാര്യം പറയാം. വിഷാദരോഗത്തിനടിമപ്പെട്ട ഒരാളാണ് നമ്മുടെ ഫുട്ബോളർ സത്യൻ. സത്യൻ ചെന്നൈയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. അതൊരു പിന്നീട് അറിയാൻ കഴിഞ്ഞത് വിഷാദരോഗം. വിഷാദരോഗം എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാം. അതോടൊപ്പം വിഷാദരോഗത്തിനെക്കുറിച്ച് ഒരു അറിവ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അസുഖം മനസ്സിലാക്കാതെ ചികിത്സ നിഷേധിക്കപ്പെടുന്നവരാണ് വിഷാദരോഗികളിൽ ഏറെയും. വിഷാദം ഒരു രോഗമാണെന്ന് തിരിച്ചറിയാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. എന്നാൽ പറഞ്ഞ് വിഷാദം ഇന്ന് വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളുടെ പട്ടികയിലേക്ക് അത് വന്നു കഴിഞ്ഞു. ഇനി എടുത്തു പറയാനൊരു കാര്യം, ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളനുസരിച്ച് ലോകമെമ്പാടും വൈകല്യവും അനാരോഗ്യവും ഉണ്ടെങ്കിൽ അതിനേക്കാളും മുൻപന്തിയിലാണ് വിഷാദരോഗം എന്നതൊരു സത്യം മാത്രമാണ്. വിഷാദം എങ്ങനെയാണ് രോഗമാകുന്നത് എന്നത് ചോദ്യമുണ്ടാവാം. ശരിയാണ്, എല്ലാ വിഷാദവും രോഗമല്ല. എന്നാൽ അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട് എന്നൊക്കെ ഉറക്കെ പറയുന്നവരാരും വിഷാദരോഗം ഉണ്ടെന്നോ ഉണ്ടായിരുന്നുവെന്നോ പറയുന്നില്ല. ശാരീരിക രോഗങ്ങൾക്കുള്ള സ്വീകാര്യത ഇന്നും മനോരോഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ അവസ്ഥ മാറ്റാൻ ഓരോരുത്തരും ശ്രമിക്കണം. രോഗം രോഗിയുടെ കുറ്റമല്ല എന്നതാണ് ആദ്യത്തെ സത്യവും അകാരണവും നീണ്ടു നിൽക്കുന്നതുമായ വിഷാദമാണ് വിഷാദരോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഞാൻ പറയുന്ന വിഷാദരോഗത്തിൻ്റെ ഒരു വലിയ കാര്യങ്ങളാണ്. അത് മാനദണ്ഡങ്ങളനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന അകാരണമായ വിഷാദം, ഇതിനോടൊപ്പം തന്നെ പതിവ് കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ്, അകാരണമായ ക്ഷീണം തുടങ്ങിയവയും പ്രധാന ലക്ഷണങ്ങളാണ്. താഴെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കക്കുറവ്, ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുക, ഉറങ്ങാൻ പതിവിനും നേരത്തെ ഉണരുക, ഉറങ്ങാൻ താമസിക്കുക, വിശപ്പില്ലായ്മ, അകാരണമായ ഭാരം കുറയലും ഏകാഗ്രത ഇല്ലായ്മ, കാര്യങ്ങളുടെ താല്പര്യക്കുറവ്, എത്ര സന്തോഷകരമായ അവസ്ഥയിൽ പോലും സന്തോഷമില്ലാതിരിക്കൽ, വികാരങ്ങൾ മരവിച്ച പോലുള്ള തോന്നൽ, ലൈംഗികതയിലൂടെയുള്ള വിരക്തി, മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ചിന്തിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നത് മുതൽ ആത്മഹത്യ ആസൂത്രണം ചെയ്യുന്നതുവരെ ഉണ്ടാകാം അകാരണമായ കുറ്റബോധം, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ, മതിപ്പില്ലായ്മ, അതുപോലെ തന്നെ താൻ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ, തീവ്രമായ വിഷാദമുള്ളവരിൽ ചിലപ്പോൾ അകാരണമായ ഭയം, സംശയം ഇവയൊക്കെ ഉണ്ടാകുന്നത് സാധാരണ ലക്ഷണങ്ങളാണ്. ഇത് രണ്ടാഴ്ചയിൽ കൂടുതൽ ഉള്ള വിഷാദ രോഗമാണ് ഏറ്റവും പ്രധാന ലക്ഷണം. മറ്റുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും കണ്ടാലുടൻ ചികിത്സ വേണമെന്നില്ല, വേണമെന്നല്ല പറഞ്ഞത്. പക്ഷേ സംശയം തോന്നിയാൽ ഡോക്ടറെ കണ്ട് അഭിപ്രായം തേടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ പ്രായമായവരിൽ വരുന്ന വിഷാദരോഗവും പ്രസവശേഷം ഉണ്ടാകുന്ന വിഷാദരോഗവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസവശേഷം ഉണ്ടാകുന്ന വിഷാദരോഗം മൂലം കുഞ്ഞിനെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നവരുണ്ട്. രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചായിരിക്കും രോഗിയുടെ വ്യക്തിപരവും തൊഴിൽ താല്പര്യവും സാമൂഹികവുമായ ജീവിതത്തെ എത്രത്തോളം അത് ബാധിച്ചുവെന്നതും. വൈകുന്തോറും ഈ പ്രശ്നങ്ങളിലെല്ലാം കൂടാനാണ് സാധ്യത. മാത്രമല്ല ആത്മഹത്യാ പ്രവണതയും ഇക്കൂട്ടറിൽ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ശരിയായ ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ചികിത്സയുടെ കാര്യം എടുത്തു പറയാം. വിഷാദരോഗത്തിൻ്റെ ചികിത്സയുടെ കാര്യമാണ്. രോഗം മനസ്സിലാക്കുന്നതിനോളം പ്രാധാന്യമാണ് എങ്ങനെ ചികിത്സിക്കുന്നു എന്നതും. ചികിത്സിക്കുന്ന രീതിയുമാണ് പ്രധാന ചികിത്സ. ഇത് എങ്ങനെ വേണം, എത്രത്തോളം വേണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് വിദഗ്ധരാണ്. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്നിവരുടെ ടീം ആണ് ഇത് ചികിത്സിച്ച് മാറ്റേണ്ടതും. മനോരോഗവും ചികിത്സിക്കുന്ന നിങ്ങൾ കാണേണ്ടതും അവരെ തന്നെയാണ്, വിഷാദരോഗികൾ. കൃത്യമായ ഒരു കാര്യം, വിഷാദരോഗം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ എന്ത്. കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കാവുന്ന ഒരു രോഗമാണ്. ഭയക്കേണ്ട കാര്യമില്ല. രോഗത്തിൻ്റെ കാഠിന്യവും മുൻപ് എത്ര പ്രാവശ്യം വന്നുവെന്നതും നീണ്ടു വരാനുള്ള സാധ്യതയുമെല്ലാം കണക്കിലെടുത്ത് മാസങ്ങളോ വർഷങ്ങളോ ആവാം ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഡോക്ടറെ കാണാൻ മടിച്ച് അശാസ്ത്രീയമായ ചികിത്സയ്ക്ക്
പോവരുത്. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യാനും പാടില്ല. അത് ഭയക്കേണ്ട കാര്യമില്ല. വിഷാദരോഗം സാധാരണ സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ ആൾക്കാരിലും ഹൈ ലെവലും അല്ലാത്തവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മടുപ്പ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണെന്നുള്ള ലക്ഷണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കാണാൻ ഡോക്ടറെ കാണാൻ മടിച്ച് ചികിത്സയ്ക്ക് പുറമെ പോകുന്നത്, ലക്ഷണങ്ങൾ കുറയുന്നതും മരുന്ന് മുടക്കുന്നതും എല്ലാം വീണ്ടും അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. കൃത്യമായ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ വിഷാദരോഗവും അവ ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് മാത്രമേ ചികിത്സിക്കാവൂ. ബന്ധുക്കളുടേതും അതുപോലെ രോഗിയുടെയും സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഒരു ഡോക്ടറെ കണ്ട്, സൈക്യാട്രിസ്റ്റിനെ കണ്ട് മാറ്റി എടുക്കുക. വിഷാദരോഗം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേർക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.